പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മമാതാവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ സംജാതമാക്കിയതിൽ പരിശുദ്ധ അമ്മമാതാവിന് സവിശേഷമായിട്ടുള്ള നല്ലൊരു പങ്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മമാതാവിൻ്റെ സമ്മതം വഴിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് അമ്മയുടെ മേൽ ആവസിച്ചതും ദൈവവചനം അമ്മയുടെ ഉദരത്തിൽ മാംസം ധരിച്ചതും. എന്നുവെച്ചാൽ, യേശുവിനെ ലോകത്തിന് നൽകുവാനും അവിടത്തെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിനെ ദൈവ മക്കളുടെ മേൽ വർഷിക്കപ്പെടുന്നതിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി പരിശുദ്ധ അമ്മമാതാവ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയായിട്ട് യഥാർത്ഥത്തിൽ കത്തോലിക്കാ സഭ പരിശുദ്ധ അമ്മമാതാവിനെ വണങ്ങി പ്രാർത്ഥിച്ചു പോരുന്നത്. നമുക്കറിയാം, ദൈവമാതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരു ഉത്തമ ക്രിസ്ത്യാനി ക്രിസ്തു ശിഷ്യ എന്ന നിലയിലും പരിശുദ്ധ അമ്മമാതാവ് നമ്മുടെ സവിശേഷമായ ആദരവും ശ്രദ്ധയും അർഹിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തോടുണ്ടായിരുന്ന ആദ്യ സ്നേഹത്തിൽ നിന്നും ഒട്ടും പുറകോട്ടു പോകാതെ ആ സ്നേഹത്തിൽ നിരന്തരം വളരുവാനും അതിൽ അഭിവൃദ്ധിപ്പെടുവാനും അമ്മമാതാവിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുന്നവരുടെ മാതൃകയായിട്ട് ഈശോ പരിശുദ്ധ അമ്മമാതാവിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവപുത്രൻ്റെ അമ്മ എന്ന നിലയിൽ തൻ്റെ ദൗത്യത്തോട് പരിശുദ്ധ അമ്മ അവസാന നിമിഷം വരെ പൂർണ്ണമായിട്ടുള്ള വിശ്വസ്ത പുലർത്തും നമുക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ, യേശു കഴിഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ എല്ലാ പൂർണ്ണതയും പ്രശോഭിക്കുന്നതായിട്ട് കാണുന്നത് പരിശുദ്ധ അമ്മമാതാവില. പാപത്തിൻ്റെ മാലിന്യം ഒട്ടുമേൽക്കാതെ ആദ്യാന്ത്യം ജീവിച്ച പരിശുദ്ധ അമ്മമാതാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളും ദൈവാരൂപിയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു വ്യക്തിയായിട്ട നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശ്വാസം, അനുസരണം, സ്നേഹം, പ്രത്യാശ എന്നിവയുടെ എല്ലാം നിറകുടമായിട്ട് പരിശുദ്ധ അമ്മമാതാവിനെ സഭ കണ്ട് വണങ്ങിപ്പോരുന്നത്. പ്രിയപ്പെട്ടവരെ, പോൾ ആറാമൻ മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തെ സഭയുടെ മാതാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഒന്ന് അനുസ്മരിക്കുന്നത് വളരെ നല്ലതാ. ദൈവം മനുഷ്യരുടെ അടുത്തേക്ക് വന്ന രാജവീതിയാണ് മറിയം, അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകാനുള്ള രാജവീതിയും മറിയം തന്നെയെന്ന പോൾ ആറാമൻ മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവമാതാവായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മമാതാവിന് ഈ പദവിയിലൂടെ ഭൗതികമായ യാതൊരു ആനുകൂല്യവും ലഭിച്ചില്ല എന്നതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ദുരിതങ്ങളും അപമാനങ്ങളും തീവ്ര ദുഃഖവും അനുഭവിക്കാനും ഒത്തിരി ഇടയാകുന്നതാ നമുക്ക് പരിശുദ്ധ ബൈബിളിലൂടെ വായിച്ചു നോക്കുമ്പോൾ കാണാൻ മനസ്സിലാക്കാൻ പറ്റുക. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ആ അമ്മ തരണം ചെയ്യുന്നത് കാണാൻ പറ്റും. അതിലൂടെ പരിശുദ്ധയമ്മ എല്ലാ മനുഷ്യരെയും തൻ്റെ മക്കളായി സ്നേഹിച്ചുകൊണ്ട് അവരും ദൈവസന്നദ്ധിയിൽ എത്തിച്ചേരാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നടക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അമ്മ മാതാവ് തൻ്റെ മുഴുവനും മക്കളെ ദൈവപിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് നിരന്തരം മാധ്യസ്ഥം വഹിക്കുക. നമുക്ക് ഈശോയിൽ എത്തിച്ചേരണോ, നമുക്ക് പരിശുദ്ധാത്മാവിൽ എത്തിച്ചേരണോ, നമ്മൾ മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ, അമ്മയെ എന്തുമാത്രം ചങ്കോട് ചേർത്ത് വെക്കാനായിട്ട് പറ്റുമോ, അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് എന്തുമാത്രം അമ്മയെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുമോ, അപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവഹിതം നിറവേറ്റാൻ പറ്റും, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ, ഈശോയുടെ സന്നദ്ധിയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മയെ മുറുകെ പിടിക്ക്. അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരാളും നഷ്ടപ്പെട്ടു പോകില്ല. ആ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മളെ സമ്പന്നരാക്കി ചെയ്യും. അതിന് തമ്പുരാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ, അർഹരാക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.